നമസ്കാരം. ഈ കാർഷിക ബില്ല് ഇപ്പോൾ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതിനു മുൻപ് കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? കോൺഗ്രസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവർക്കൊരു അവസരവാദ നിലപാടാണ് കാലങ്ങളായി അവർ പിന്തുടരുന്നത്. അവർക്ക് അന്നേരം വരുന്ന കാര്യങ്ങളെ എന്തെങ്കിലും പറഞ്ഞങ്ങ് ന്യായീകരിക്കും. രാഹുൽ ഗാന്ധിയൊക്കെ ആണെങ്കിൽ ന്യായീകരിക്കുന്നത് കേട്ടാൽ ബഹു രസമാണ് കേട്ടോ. ഞാൻ ഒരു ബേവഫുവാണ്, ഞാൻ ഒരു മണ്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടു. അത് തുടങ്ങുന്നത് തന്നെ മേ എ ബേവഫുഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ, ന്യായീകരണത്തിലേക്ക് വരാം. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് അതേപടി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കർഷകർക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഏതാണ്ട് ഒരു 90% ഈ കാർഷിക ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും വായിച്ചു നോക്കാനുള്ള ഒരു മാന്യത പോലും കാണിക്കാതെ നഗ്നമായി നിന്നുകൊണ്ട് ഇങ്ങനെ എതിർക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന. നമുക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പുതിയ ബില്ല് കർഷകരെ ആത്മനിർഭർ ഭാരതിന്റെ പുതിയ പാതയിലേക്ക് നയിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. ബില്ലിനെതിരെ നടക്കുന്ന കോലാഹലങ്ങൾ കർഷക വിരുദ്ധ മാനസികാവസ്ഥ ഉണ്ടാക്കുന്നതിനും പരാജയം മറക്കാൻ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഉണ്ടാക്കുന്ന പുകമറയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ബില്ല് കർഷകർക്ക് വരുമാനം കൂട്ടാനും നിക്ഷേപം വരാനും കൃഷി വികസനത്തിനാവശ്യമായ സാങ്കേതിക സംവിധാനം കൊണ്ടുവന്നത് ഉൾപ്പെടെ കാർഷിക രംഗത്ത് വൻ മാറ്റങ്ങൾ വരുത്താനും ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്ന ബില്ലാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു. ഒരു ദേശീയ മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഹേ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. അധിർ രഞ്ജൻ ചൌധരിയോടും സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ഇതേ പറയാനുള്ളൂ, ഒന്ന് വായിച്ചു നോക്കിയിട്ട് പ്രതികരിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. അമിത്ഷാജിക്കും അത് മാത്രമേ പറയാനുള്ളൂ. നയങ്ങളുടെ ഭാഗമായി തങ്ങളുടെ ചെലവിൽ മറ്റുള്ളവർ നേട്ടമുണ്ടാക്കുന്ന ഒരു ഭാവനാശൂന്യതയുടെ ദുരിതമായിരുന്നു ഇന്ത്യൻ കാർഷിക രംഗം കാലങ്ങളേറെയായി നേരിട്ടുകൊണ്ടിരുന്നത്. കർഷകരുടെ പ്രയത്നങ്ങൾക്ക് പ്രയോജനകരമായ അനേകം സ്തുതിപാടലുകൾ കഴിഞ്ഞുപോയ കോൺഗ്രസ് സർക്കാരുകൾക്ക് കീഴിൽ ഇതൊക്കെ കേട്ടിരുന്നു പല കാര്യങ്ങളെങ്കിലും, പക്ഷെ ഒന്നും നടപ്പിലായില്ല എന്നുള്ളത് വാസ്തവം. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ ബി ജെ പി സർക്കാർ സത്യസന്ധത ഇല്ലാത്തതും വിരസവും ജുഹുത്സവപരവുമായ ഈ പതിവിന് അവസാനം കുറിക്കുകയായിരുന്നു. നരേന്ദ്രമോദിക്ക് കീഴിൽ വന്ന സർക്കാർ ഇന്ത്യൻ കാർഷിക മേഖലയുടെ സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങളെ ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇടനിലക്കാരില്ലാതെ കർഷകരിലേക്ക് നേരിട്ട് ലാഭവും അവർക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ കാർഷിക ബില്ലും വരുന്നത് എന്ന കാര്യമാണ് അമിത്ഷാജി വ്യക്തമാക്കിയത്. സത്യമല്ലേ ഇത്? ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. കാർഷിക ബില്ല് എന്താണ് എന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. ടൈപ്പ് ചെയ്ത് അത് എടുത്തിട്ട് അതിന്റെ മലയാള പരിഭാഷ വേണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയാൽ മതി, എന്താണെന്ന് മനസ്സിലാകും. ഒന്നുമില്ല, ഇത് തന്നെ. കർഷകർക്ക് ലാഭം നേരിട്ട് ഇടനിലക്കാരില്ലാതെ മറ്റ് സംവിധാനങ്ങളില്ലാതെ കർഷകർക്ക് അവനവൻ ചെയ്യുന്ന ജോലിയുടെ അവനവൻ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിയുടെ മൂല്യം കിട്ടും. പിന്നെ കഴിഞ്ഞ ദിവസം അകാലിദളിന്റെ ഒരു മന്ത്രിയുടെ കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൊക്കെ വരുന്നുണ്ട്. അതായത് മന്ത്രി, അവരുടെ പേര് ഹർഷ്മത് കൗർ എന്നാണ്. ഇവർ രാജിവെക്കും ഉദ്ദേശം പറഞ്ഞതല്ല, ഇവർക്ക് കുടുംബപരമായി ബിസിനസ് ഉണ്ട്. ആ ബിസിനസിനെ, അതിന്റെ കൺസൾട്ടൻസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനെ ബാധിക്കും. അത് എൻ സി പിയുടെ ശരത് പവാറിനുമുണ്ട്, അകാലിദളിന്റെ ഇവരുടെ നേതാവിനുമുണ്ട്. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ രാജിവെക്കും എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയെ കാണണം, 2 മിനിറ്റ് മതി എനിക്ക് പ്രധാനമന്ത്രിയെ കണ്ട് ഞാനിപ്പോൾ രാജി വെക്കും എന്ന് പറഞ്ഞു. നേരിട്ട് കണ്ടു, എൻ്റെ കയ്യിൽ രാജിക്കത്തുണ്ടെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞു, കൗർജി തന്നോളൂ എന്ന് പറഞ്ഞു, വാങ്ങി അക്സെപ്റ്റഡ് എന്ന് പച്ചമഷി കൊണ്ട് എഴുതി അത് ഓഫീസിലേക്ക് കൊടുക്കുകയും ചെയ്തു. മന്ത്രി ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലെ? ഇപ്പോൾ ഇതാ മലക്കം പറഞ്ഞിരിക്കുന്നു, കാർഷിക ബില്ലുകൾ കർഷകർക്കെതിരാണെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ രാജി നാടകം നടത്തിയത്. പക്ഷേ രാജി ഇത്ര പെട്ടെന്ന് സ്വീകരിക്കും? അല്ലയോ ഹർസിമത് കൗർജി, താങ്കൾ രാജിവെക്കരുത്, താങ്കളുടെ കാലി ഞാൻ പിടിക്കാം എന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയും എന്ന് ഈ പെണ്ണുപിള്ള വിചാരിച്ചെങ്കിൽ അത് ഒട്ടും ഒരു നല്ലൊരു കാര്യമായിട്ട്, അല്ലെങ്കിൽ അത്രയും അങ്ങനെ വിചാരിച്ചെങ്കിൽ അതൊരു മണ്ടത്തരമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അകാലിദളിന്റെ ഭീഷണിയൊന്നും ഇവിടെ നരേന്ദ്രമോദിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് നടക്കില്ല. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ഭരിക്കുന്നത്, അല്ലാതെ പാർട്ടികൾക്ക് വേണ്ടിയല്ല. അകാലിദളിന് വേണമെങ്കിൽ എൻ ഡി എ വിട്ടുപോകാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ വിട്ടുപോകില്ല എന്ന് പിന്നീട് പറഞ്ഞു കിട്ടും, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഉള്ള ഒരു മന്ത്രി കൂടി എത്രയും പെട്ടെന്ന് പോയി കിട്ടി. എന്തായാലും നേരത്തെ അമിത്ഷാജി പറഞ്ഞതുപോലെ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ നന്നായി എന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചു നോക്കുക ബില്ല്. അത്രയേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.